എല്ലാവർക്കും ആസോൺ മീഡിയയിലേക്ക് അപ്പൊ വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുബ്ബൂസാണ്. അതായത് നമ്മൾ ഗൾഫിലുള്ളവർ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്താ കഴിച്ചാന്ന് ചോദിക്കുമ്പോൾ അവർ മിക്കതെന്ന് പറയുന്നത് ചിലപ്പോൾ കുബ്ബൂസാണ്. അപ്പൊ കുബ്ബൂസിന്ന് പലർക്കും നമുക്ക് ഉണ്ടാക്കാൻ അറിയുന്നുണ്ടാവും. അപ്പൊ കുബ്ബൂസ് രണ്ടു തരത്തിൽ ഉണ്ടാക്കാം, അതായത് മൈദുകൊണ്ട് ഉണ്ടാക്കാം അതുപോലെ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കാം. അപ്പൊ ഇവിടെ ഞാൻ ടേസ്റ്റിന് വേണ്ടി ഇപ്പോ നമ്മളിപ്പോ ഗോതമ്പ് യൂസ് ചെയ്യുന്നില്ല, മൈദപ്പൊടി കൊണ്ടാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഇതെങ്ങനെയാ ഉണ്ടാക്കാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇറക്കാം. അതിന് മുന്നിൽ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്തായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റേ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എൻ്റെ ഇടുന്ന ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ചില കമൻറ്റുകളെല്ലാം താഴെ രേഖപ്പെടുത്താം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞു നമ്മൾ മൈദപ്പൊടി കൊണ്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് മൈദപ്പൊടി ഇപ്പോൾ നമ്മളിവിടെ ഒരു 250 ഗ്രാം മൈദപ്പൊടി നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച്, അതായത് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ്, പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതുപോലെ 2 ടേബിൾ സ്പൂൺ നമ്മളൊരു പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അരക്കപ്പ് ഒരു ഇളം ചൂടുള്ള, അധികം ചൂടുള്ള, ഒരു ചെറിയ ചൂടിലുള്ള ഒരു അരക്കപ്പ് വെള്ളം നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇത്തരം സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഈ കുബ്ബൂസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈസ്റ്റ് എടുത്ത വെച്ചാൽ ഈസ്റ്റിലേക്ക് ഇപ്പോൾ നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മളതിലേക്ക് ഇടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്ത വെച്ച ഒരു അരക്കപ്പ് വെള്ളം, അതായത് ഒരു ചെറിയ ചൂടുള്ള വെള്ളമാണ് നമ്മൾ ഇവിടെ എടുത്ത് വെച്ചത്, നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും ഈസ്റ്റൊക്കെ ഒന്ന് നന്നായിട്ട് കുതിർന്നു വരും. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈസ്റ്റ് നന്നായിട്ട് ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഒരു 10 മിനിറ്റ് നേരം നമ്മൾ റെസ്റ്റ് ടൈം വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കിത് മാവിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇവിടെ നമ്മൾ മൈദ 250 ഗ്രാം നേരത്തെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മളിവിടെ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് ഇതിൽ പിടിക്കുന്ന വിധം. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഉപ്പിട്ടിട്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മുടെ ഇത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതായത് ചപ്പാത്തിക്ക് കുഴിക്കണ ഒരു പരുവം ഏകദേശം വരണതിന്. ഇവിടെ നമ്മൾ ഇത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഏറ്റവും അവസാനം നമ്മുടെ പാൽപ്പൊടി, അതായത് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു ടേസ്റ്റിന് വേണ്ടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പാൽപ്പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇട്ട് കൊടുത്ത് അതിനുള്ള ഒരു ടേസ്റ്റ് നമുക്ക് എക്സ്ട്രാ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ചപ്പാത്തിയേക്കാളും ലേശം ഒന്ന് ഇത് സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ നമ്മളെ ഡോഗ് കൂടെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചപ്പാത്തിയേക്കാളും ലൂസ് പരുവത്തിൻ്റെ അടുത്തുള്ളത്. ഇപ്പോൾ ഇവിടെ ഞാൻ ഒലിവ് ഓയില് നമ്മളിതിൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് ഒന്ന് പറ്റി കൊടുക്കാനായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇതിന് പകരം നമുക്ക് സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഒലിവ് ഓയിലാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പുറത്തൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പറ്റി കൊടുക്കാനാണ്. ഇവിടെ നമ്മുടെ മാവ് നമ്മൾ നന്നായിട്ട് ഒലിവ് ഓയിലൊക്കെ പറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ നമുക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. കോക്കനട്ട് ഓയിൽ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും, അതാണ് നമ്മളിത് യൂസ് ചെയ്യാത്തത്. ഇനി നമുക്ക് ഒരു നനഞ്ഞ തുണി എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ഡോവ് ഒന്ന് മൂടി വയ്ക്കാം. അതായത് ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഒരു 2 മണിക്കൂർ നേരത്തേക്ക് നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഡോവ് ശരിയുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഇപ്പോൾ നന്നായിട്ട് അതൊന്ന് വീരി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെറിയ ഉണ്ടകളാക്കിട്ട് നമുക്കിത് പരത്തിയെടുക്കാനായിട്ട് ചെറിയ ഉണ്ടകളാക്കാം. ഇപ്പൊ നമ്മളിവിടെ ഡോവ് അത് 6 ബോൾസ് ആയിട്ട് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 6 കുബ്ബൂസ് നമുക്ക് ഇതിൽ തയ്യാറാക്കിയെടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് പരത്തിയെടുക്കേണ്ടി വരും. ഇപ്പൊ നമ്മൾ ചപ്പാത്തി പലകയുമ്പോൾ കുറച്ച് മൈദ തൂവിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ മൈദയിൽ ജസ്റ്റ് ഈ നമ്മുടെ ബോളൊന്ന് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് നമ്മൾ ഒന്ന് കനത്തിൽ നമ്മളൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. അതായത് ഒരു 1/4 ഇഞ്ച് കനത്തിൽ നമ്മളൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ചപ്പാത്തിയിൽ അത്ര നൈസ് ആയിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് നമുക്കിത് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ വീർത്ത് വന്ന സൈഡിലൊന്ന് നമുക്ക് പിടിച്ചു കഴിഞ്ഞാൽ മെല്ലെ നമുക്കൊന്ന് ഇട്ട് വന്നിട്ട് ഒന്ന് മറിച്ചിടാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ചൂട് കുബ്ബൂസ് സോഫ്റ്റ് ആയത് ഭയങ്കര സോഫ്റ്റ് ആണ് കുബ്ബൂസ് കണ്ട നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും. നല്ല സോഫ്റ്റ് ആയ കുബ്ബൂസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കാരണം മൈദ വേണമെങ്കിൽ ഗോതമ്പ് പൊടിയോ നമുക്ക് ഇതിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം.
നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസ് ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക താഴെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.